ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഇരിക്കുന്നത് വായനശാലയുടെ മുമ്പിലാണ്. ഇന്ന് വായനശാലയുടെ കാഴ്ചകളാണ് എല്ലാവരും കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലോട്ട് പോകാം. ദേശാഭിവർദ്ധിനി ഗ്രന്ഥശാല എന്നാണ് വായനശാലയുടെ പേര്. പത്തിയൂർ അമ്പലത്തിൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് വായനശാല സ്ഥിതി ചെയ്യുന്നത്. ഇനി വായനശാലയുടെ അവത്ത കാഴ്ചകളിലോട്ട് പോകാം. വായനശാലയുടെ അവത്തുനിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1948 ഈ വായനശാല സ്ഥാപിക്കുന്നത്. 1950 വായനശാല രജിസ്റ്റർ ചെയ്ത്. പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ഈ ലൈബ്രറിയിൽ. വൈകിട്ട് 4:30 വായനശാല തുറക്കുന്നത്. 4:30 മുതൽ 6:30 വരെയാണ് വായനശാല പ്രവർത്തിക്കുന്നത്. പത്തിയൂർ സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് ലൈബ്രറി ഉള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾ പുസ്തകം എടുക്കാനൊക്കെ ഇവിടെ വരും. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ ഇവിടെ പുസ്തകങ്ങൾ എടുക്കാൻ വരും. ഇവിടെ ഒരു TV ഒക്കെ ഉണ്ട്. വായനാശീലം, വായനാശീലം ഇന്നത്തെ കുട്ടികളിൽ പ്രായണ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അത് പുതിയ നവമാധ്യമങ്ങളുടെ സ്വാധീനമാണ് ഇതിന് കാരണം. എങ്കിലും വായനയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഊർജവും അതുപോലെ അറിവും ഒരു ചിന്താ ശക്തിയും ചിലവും മറ്റുള്ള കാഴ്ചയൊക്കെ മറന്നു പോകും. ഇപ്പോഴത്തെ കാഴ്ചകളോ പിന്നെ അടുത്ത സമയം കഴിഞ്ഞാൽ മറക്കുക, ഇതല്ല നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കുക. നമ്മൾ കഥ ഒരു നോവൽ വായിക്കുകയാണെങ്കിൽ തന്നെ ആ കഥാപാത്രമായിട്ട് നമ്മൾ സഞ്ചരിക്കുകയാണ്, യാത്ര ചെയ്യുകയാണ്, അറിയാതെ കുറേ സമയം അതിലേക്ക് അരിയുകയാണ്, അതിനെക്കുറിച്ച് നാളെ ചിന്തിക്കുകയാണ്. നമുക്ക് ഓരോ ഗുണപാഠങ്ങളിൽ നിന്ന് നമുക്കിന്ന് കഥകളായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. ഇന്ന് കഥകളും സാഹിത്യത്തിൽ തന്നെ മാറ്റം കൊണ്ടുപോയി. കഥകളൊക്കെ ചെറിയ കഥകളായി, കൊച്ചു കഥകളും പ്രയണം മറ്റ് ഇതൊക്കെ ഇപ്പോൾ പഴയ കഥകളുമായിട്ട് തുല്യം ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഇത്. ഇനി നമുക്കുണ്ടായിരുന്ന വെച്ചാൽ വായന ക്ലബ്ബുകൾ ഉണ്ടാവണം. ഈ വായനശാലകളോട് ചേർന്ന്, ഗ്രന്ഥശാലകളോട് ചേർന്ന്, സ്കൂളുകളോട് ചേർന്ന് ഒക്കെ വായനാ ക്ലബ്ബുകൾ, ചർച്ചകൾ ഒക്കെ ഉണ്ടാവണം. പുസ്തകം മരിക്കത്തില്ല, ഒരിക്കലും മരിക്കത്തില്ല. കാരണം പുസ്തകത്തിൻ്റെ
സ്വാധീനവും ശക്തിയും ഒന്ന് വേറെയാണ്. ഇന്നിപ്പം പുതിയ എഴുത്തുകാരെ എടുത്താൽ തന്നെ ഈ പഴയ എഴുത്തുകാരോടൊപ്പം തന്നെ അനുഭവിക്കാനുള്ളൊരു കുറവാണ്. എഴുത്തുകാരാകാപ്പൻ്റെ എഴുത്തുകാരാകുന്നുള്ള ഇപ്പം പറയും. കാരണം എന്തെങ്കിലും ഒരു പുസ്തകം, കാരണം ഈ അടുത്ത് തന്നെ ഈ വായനാ ക്ലബ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഈ നമ്മുടെ ഫേസ്ബുക്കിൽ വാട്സാപ്പിലൊരു ഗ്രൂപ്പുണ്ട്, അതിൽ ഈ പുതിയ പ്രസാധകരുമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ തട്ടിക്കൂട്ടി എടുക്കുന്ന എഴുത്തുകാർ, എഴുതാൻ വേണ്ടി എഴുത്തുക, അല്ലെങ്കിൽ കുറ്റം പറയും, ഇന്ന് കുറ്റം പറയുകയല്ല, നല്ല എഴുത്തുകാർ ആ കുടത്തിലുണ്ട്. അനുഭവജ്ഞാനമുള്ളവരും ഉള്ളവർ വന്നാലേ ഈ രംഗം പുഷ്ടിപിടിക്കത്തുള്ളൂ. വായനയുടെ പ്രാധാന്യമാണ് ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ പുസ്തകങ്ങളുടെ ശേഖരമൊക്കെ ഞാനും ഈ വീഡിയോയിലൂടെയാണ് കാണുന്നത്. പുസ്തകങ്ങളുടെ വൈവിധ്യങ്ങളായ ഒരു ശേഖരണം തന്നെയുണ്ട് ഇവിടെ. പുസ്തകങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് വായിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഇവിടെ ഒരു ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട്. പുസ്തകങ്ങളൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് വായിക്കാനൊക്കെ പറ്റും. ഇതാണ് ഇവിടുത്തെ രജിസ്റ്റർ. പുസ്തകം വായിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്ന വിവരങ്ങളൊക്കെ ഇതിലാണ് സൂക്ഷിക്കുന്നത്. എല്ലാ ദിനപത്രങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ വന്ന പത്രങ്ങളെല്ലാം തന്നെ വായിക്കാൻ പറ്റും. ഇവിടെ ഒരു പഴയ കസേര കാണാം. ഇവിടെ ഒരു വോളിബോൾ കളിക്കുന്ന ബോളുണ്ട്. വായനശാലയുടെ മുമ്പിൽ വോളിബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. എന്നും വൈകിട്ട് ഇവിടെ വോളിബോൾ കളി ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വന്നപ്പോൾ ഇന്ന് ഇവിടെ കളി ഇല്ലായിരുന്നു. ഈ കാണുന്നത് പത്തിയൂർ വില്ലേജ് ഓഫീസാണ്. വായനശാലയുടെ അടുത്ത് തന്നെയാണ് വില്ലേജ് ഓഫീസ്. ഈ കാണുന്നത് പത്തിയൂർ അമ്പലമാണ്. അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് വായനശാലയുള്ളത്. കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.